എം വി ഗോവിന്ദനെ പോലെ തന്നെ മാധ്യമപ്രവർത്തകരും അടിമകളും മാസ്റ്റർ ചേർത്ത് വിളിക്കുന്ന അധമനാണിയാളെന്നതിന്റെ തെളിവാണ് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും ആക്രമിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ഇയാളുടെ പുലമ്പൽ. കേരളം ഇതിനു മുമ്പും സമരങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിലും വലിയ സമരങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സമരം ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ പോലീസുകാരല്ലാത്ത ആളുകൾ, പോലീസുകാർക്കും നേരിടാൻ അവകാശമില്ല, അത് മുമ്പ് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി എം, പോലീസ് സമരക്കാരെ മർദ്ദിക്കുന്നുവെന്ന് ആരോപിച്ച് ഒരുപാട്, തിരുവനന്തപുരം നഗരം തന്നെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ, ഇപ്പോഴത്തെ അല്ല 10-20 വർഷം മുമ്പത്തെ നേതാക്കളൊക്കെ, വലിയ എം എൽ എമാരൊക്കെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വന്ന് പോലീസ് അതിക്രമത്തിനെതിരെ പ്രതിഷേധിച്ചത്. ഇവിടെ അതുപോലുമല്ല, ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ വഴി അരികിൽ നിൽക്കുന്നവരെ, ഇപ്പൊ അല്പം മുമ്പ് നമ്മൾ കണ്ട ദൃശ്യം പ്രകാശൻ മാസ്റ്റർ കണ്ടോ എന്ന് എനിക്കറിയില്ല, പിന്നാലെ ഓടിച്ച് കനാലിലേക്ക് ചവിട്ടി തള്ളിയിടുകയാണ്. കേരളത്തിന്റെ ക്രമസമാധാന ചുമതല ഡിവൈഎഫ്ഐക്കും നവകേരള സദസ്സിന്റെ നടത്തിപ്പുകാരായ സംഘാടകർക്കും വിട്ടുകൊടുത്തോ കേരള മുഖ്യമന്ത്രി? ഇതിലിപ്പോ നിങ്ങളുടെ പ്രാഥമികമായ വാചകം തന്നെ എത്ര കടുത്ത ഇടതുപക്ഷ വിരോധമാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളം ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്, കേരളം മാത്രമല്ല ഇന്ത്യയും കണ്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെയോ കേരളത്തിൻ്റെയോ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും വിമാനത്തിൽ കയറി ആളുകളെ തല്ലുന്നൊരു ഒരു സംഭവം നേരത്തെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് മുമ്പിൽ ചാടി അപകടത്തിൽപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമരം, അത് അങ്ങനെയൊരു സമരരൂപം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിലുണ്ടോ? ഓടുന്നൊരു ബസ്സിന് നേരെ ഷൂ എടുത്തെറിയുക, എന്നിട്ട് അതാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന സമരം, ഇനി കറുത്ത കൊടിയല്ല കറുത്ത ഷൂ ആണ് എന്ന് കെ എസ് യുവിന്റെ സംസ്ഥാന നേതാവ് പറയുന്ന ഒരു സമരം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴാണ് കേട്ടിട്ടുള്ളത്? ഈ കേരളം സമരങ്ങളിൽ നിന്ന് ഉയർന്നു വന്നൊരു നാടാണ്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ട ചരിത്രമുണ്ട് കേരളത്തിന്റെ സമരത്തിന്. കേരളത്തെ മാറ്റുന്നതിൽ സമരങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമായ ഒന്നാണ്. ആ സമരങ്ങളുടെ പങ്കിനെ അതിന്റെ എല്ലാം മേലെയാണ് ഇടതുപക്ഷ ജനാധിപത്യമായി ഗവൺമെന്റ് അധികാരത്തിരിക്കുന്നത്. ഇവിടെ ഇത് സമരമാണെന്ന് വിശേഷിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയെ ഇപ്പോ ഇന്നത്തെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒന്ന് എല്ലാവരും ഒന്ന് ഊതിയാൽ തെറിച്ചു പോകുന്ന രൂപത്തിൽ ഒരാൾ വന്നിട്ട് ഒരു ഷൂ എറിയുക, ബസ്സിന് മുമ്പാകെ ചാടുക, ഇതെന്തൊരു ആഭാസമാണ്! ഇതിനെ സമരം, ഈ ഇത്തരമൊരു സമരം നിങ്ങൾ ഈ രാജ്യത്തോ ലോകത്തോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനെ സമരം എന്നെങ്ങനെ വിളിക്കാൻ വേണ്ടി കഴിയുക? ഇടപെടുകയല്ല, ഇടതുപക്ഷ വിരോധം ചീറ്റുക എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എസ്എഫ്ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും പോലീസ് നേരിട്ടപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കെ എസ് യുക്കാർ നേരിടുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. കേരളം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനാണ്, എന്റെ ജീവിതകാലത്ത് കണ്ടിട്ടുള്ളത് ഓടുന്ന ബസ്സിന് കല്ലെറിയുന്നത് കണ്ടിട്ടുണ്ട്, തിരുവനന്തപുരം നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ വാഹനത്തിന് തീയിടുന്നത് കണ്ടിട്ടുണ്ട്, കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ വാഹനം കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്, കേരളത്തിൽ നിരവധി തവണ വാഹനങ്ങൾക്ക് മുമ്പിൽ വേണമെങ്കിൽ ദൃശ്യങ്ങൾ കാണിക്കാം, ചാടി വീണ് കരിങ്കൊടി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. ഇത് പൊടുന്നനെ കരിങ്കൊടി കാണിക്കുന്ന കുറച്ച് ആളുകളെ കേരളം കണ്ടതല്ല, കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് തവണ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ സമരങ്ങൾ കാണിച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാട്ടുകാരെ കണ്ട് അവർക്ക് ഈ ഗവൺമെന്റിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ, അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾ ഒറ്റക്ക് വന്നിട്ട് ഒരു കറുത്ത ഷൂ വലിച്ചെറിയുക, വണ്ടിക്ക് മുമ്പിൽ ചാടുക, ഇങ്ങനെയെല്ലാം ഉള്ള അതിനെ സമരരൂപം നിങ്ങൾക്ക് എങ്ങനെ വിളിക്കാൻ വേണ്ടി കഴിയുന്നു? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് സമരം ഒരുപാട് നടത്തിവരാ ഞങ്ങള്, 10,000-ക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് കേസുണ്ടായിട്ടില്ല അക്കാലത്ത്. ഞങ്ങളുടെ ഏതാണ്ട് 8,000-ത്തോളം പേരെ കൽത്തുറുക്കൽ അടച്ചിട്ടില്ലേ? എത്ര ദിവസക്കാലം ഞങ്ങളതൊന്നും മറന്നുപോകുന്നില്ല. അതൊന്നും ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. എത്ര കേന്ദ്രങ്ങളിൽ ലാത്തിച്ചാർജ്, ലാത്തിച്ചാർജ് തുടക്കത്തെ ദിവസങ്ങളുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആളുകളെ കരിങ്കൊടി കാണിക്കുന്നില്ല, ആളുകളെ ചവിട്ടി കൂട്ടുകയാണ്. അല്ലാതെ പോലീസ് ലാത്തിച്ചാർജിനെ നമ്മൾ എതിർക്കും, പക്ഷേ ആരാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആളുകളെ നേരിടാൻ, രക്ഷാപ്രവർത്തനം എന്ന പേരിൽ വഴിയരികിൽ നിൽക്കുന്ന ആളുകളെ തല്ലാനും ചവിട്ടാനും കനാലിൽ തള്ളിയിടാനും എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ് അവർക്കുള്ളത്? അവരാണോ ഈ നാട്ടിലെ നിയമപാലകർ? ഇത് അവര് ചോദിച്ചോട്ടല്ലേ, നിങ്ങൾ ഇതിലൂടെ ആവേശത്തോടെ അല്ല ഞാൻ ചോദിക്കും. സമരം ചെയ്യുന്ന ആളുകളെ നേരിടാൻ എതിർ പാർട്ടിക്കാർ രംഗത്തിറങ്ങുന്ന അവസ്ഥ എത്ര ദുർബലമായ ക്രമസമാധാന പാലനത്തിന്റെ നിയമവാഴ്ചയുടെ തെളിവാണ് എം പ്രകാശൻ. ഇനി ഈ അധമനോടൊരു വാക്ക്. സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി കെ വിജയന്റെയും ഗുണ്ടകളുടെയും സകല നെറിവുകേടുകൾക്കും കൊടപിടിക്കുന്ന താൻ ഗോവിന്ദനെ പോലെ തന്നെ അധ്യാപക സമൂഹത്തിനൊരപമാനമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.